നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ്. അസിഡിക് മീഡിയം വെച്ചുകൊണ്ട് എങ്ങനെയാണ് സാർ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി കൊണ്ട് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. തന്നിട്ടുണ്ട് ബേസിക് മീഡിയം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ വളരെ ഈസി ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. കുറേ സ്റ്റെപ്പുകൾ മറ്റു കാര്യങ്ങളുണ്ട്. സ്റ്റെപ്പ് നിങ്ങൾ ഓർഡറിൽ പഠിച്ചു വെക്കണമെന്നും നിർബന്ധമില്ല. ഞാനിവിടെ പറയുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ചോദ്യത്തെ ക്വസ്റ്റിലോട്ട് സോറി ആൻസർ ഷീറ്റിലോട്ട് പകർത്തിയെഴുതുന്നു. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഈ തന്നിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലോട്ട് പകർത്തി എഴുതുക. എന്നിട്ട് എല്ലാവരുടെയും ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എല്ലാവരുടെയും ചാർജ് ഒന്ന് കണ്ടുപിടിക്കുക. Mn(O4- എന്ന് പറഞ്ഞാൽ മാംഗനീസിൻ്റെ ചാർജും 4 ഓക്സിജൻ്റെ ചാർജും കൂടെ കൂട്ടിയാൽ -1 എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ മാംഗനീസിൻ്റെ ചാർജ് എന്ത്, മാംഗനീസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ +7 ആണ്. കണ്ടുപിടിക്കുക, എക്സ് വെച്ചിട്ടോ എല്ലാതെയും നിങ്ങൾ കണ്ടുപിടിക്കുക. I- എന്ന് പറയുന്നതിൽ ആ മൈനസ് തന്നെയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. I ചാർജ് -1 ആണ്. Mno2 എന്ന് പറയുന്നതിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. 2 ഓക്സിജന് -4 ആയിരിക്കും. അപ്പോൾ മാംഗനീസിൻ്റെ ചാർജ് +4 ആയിരിക്കും, +4 ആണ്. I2 എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റാണ്. I2 I മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ്റെ ചാർജ് 0. തലയ്ക്ക് മുകളിൽ വേറെ ചാർജൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവൻ്റെ ചാർജ് എന്താണ്, 0 ആണ്. അപ്പോൾ എല്ലാവരുടെയും ചാർജ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരാളുടെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആർക്ക് കൂടി എത്ര കൂടി, ആർക്ക് കുറഞ്ഞു എത്ര കുറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ നമ്പറെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഓക്സിഡേഷൻ നമ്പർ ആർക്കൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്, Mn +7 നിന്ന് +4 ആയിട്ട് കുറഞ്ഞു. കുറഞ്ഞവൻ ആരാണ്, മാംഗനീസിന് കുറഞ്ഞിരിക്കുകയാണ്. മാംഗനീസിന് കുറഞ്ഞിരിക്കുകയാണ്. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് മക്കളെ, 7 നിന്ന് 4 കുറഞ്ഞു അല്ലേ. 7 നിന്ന് 4 കുറഞ്ഞു, 7 നിന്ന് 4 കുറഞ്ഞു, അപ്പോൾ 3 കുറഞ്ഞു. അപ്പോൾ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ 3. ഇനി അടുത്ത് ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയത്, -1 നിന്ന് 0 കൂടിയിരിക്കുകയാണ്. -1 നിന്ന് 0 കൂടിയിരിക്കുകയാണ്. അതിന് ഞാനൊന്ന് എഴുതുന്നുണ്ട്, ഇൻക്രീസിങ് ഓക്സിഡേഷൻ. റെഡ് കളർ എഴുതാം, കാണുക. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് -1 നിന്ന് 0 എത്ര കൂടിയതാ, 1 കൂടി, 1/1. റെഡി റെഡി റെഡി, അതൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതാണ് റെഡി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടി എത്ര കുറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടി എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഓക്സിഡേഷൻ നമ്പർ എത്ര കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്ന 1 കുറഞ്ഞിരിക്കുന്ന 3. അപ്പോൾ തന്നെ വലിയ രീതിയിൽ ഇത് ബാലൻസ്ഡ് അല്ല എന്ന് തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മക്കളെ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നു. ഒരാളുടെ ഓക്സിജൻ നമ്പർ കൂടി എത്ര കൂടി, ഒരാളുടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞു എത്ര കുറഞ്ഞു എന്ന് മാത്രമേ എഴുതിയിരിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നാണ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് അവന് ഓക്സിഡേഷൻ ഹാഫ് എന്നും, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത് അവന് റിഡക്ഷൻ ഹാഫ് എന്നും നമ്മൾ എഴുതുന്നു. ഇവിടെ ഓക്സിജൻ നമ്പർ ആർക്കാണ് കൂടിയിരിക്കുന്നത്, I- അല്ലേ, I- ഓക്സിജൻ നമ്പർ കൂടിയതും. അപ്പോൾ അവന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അതെങ്ങനെയാണ് എഴുതുക, I- എന്ന് പറയുന്നത് I0 ആയിട്ട് മാറി. ഇതാണെന്ത്, ഓക്സിഡേഷൻ ഹാഫ്. ഇങ്ങനെ എഴുതണം, ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതുക. ഇനി അടുത്തത് രണ്ടാമത്തത് ആർക്കാണ്, Mno4- Mno2 ആയിട്ട് മാറി. ഇവിടെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അത് ഞാൻ വേറെ കളറിൽ എഴുതുന്നുണ്ട്. Mno4- എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, Mno2 ആയിട്ട് മാറി. ഇതാണെന്ത്, റിഡക്ഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ്. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും ഒരു കെമിക്കൽ റിയാക്ഷനെ രണ്ട് പകുതികളായിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇതിനെയാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയതാർക്കാണ് കുറഞ്ഞതാർക്കാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ മീൻസ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, 3 ഞാൻ കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകളിൽ മൂന്നാമത്തെ സ്റ്റെപ്പല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക, പക്ഷേ ചെയ്യേണ്ട ഓർഡർ ഇതൊക്കെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫൈനൽ ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉറപ്പായും മുഴുവൻ മാർക്ക് കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞതെന്തോ അത് മാത്രമേ ചെയ്യാൻ പാടൂ എന്നൊരു ടീച്ചർ പറയാനും പാടില്ല. അതനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കിട്ടാതാകുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. വളരെ കൂളായിട്ട് മനസ്സിലാക്കുക. ഹാഫ് റിയാക്ഷനും രണ്ട് ഹാഫ് റിയാക്ഷൻ നമുക്ക് മനസ്സിലായി, ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഇവിടെ I2 ആണല്ലേ, നിങ്ങൾ പലരും പറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ. ഇവിടെ I2 ആണ്, മുകളിൽ 0 എഴുതണമെന്നില്ല, ചാർജൊന്നും എഴുതണമെന്നില്ല, ചാർജൊന്നും ഇവിടെ നമ്മൾ എഴുതണമെന്നില്ല. I- എന്ന് പറഞ്ഞ I0 I2 ആയിട്ട് മാറി. റെഡി, ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. നോക്കുമ്പോൾ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, ഫ്രണ്ടിൽ 2 എന്ന് ചേർക്കണം അല്ലേ. 2 I- gives I2.
അപ്പോൾ ഹൈഡ്രം ഓക്സിജൻ ഒഴികെയുള്ള അവിടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തതിൽ എം എൻ ഇവിടെ ഹൈഡ്രം ഓക്സിജൻ ഒഴികെ എം എൻ മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡും ഓരോരുത്തരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എം എൻ ഒ ഫോർ മൈനസ് എന്തായി എം എൻ ഒ ടു ആയിട്ട് മാറി, അത്രയേ ഉള്ളൂ. ഇതാണ് ഹൈഡ്രം ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു, അത് ഞാൻ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ ഈ രണ്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഹൈഡ്രം ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി വേണ്ട സൈഡ് വേണ്ടത്ര ഇലക്ട്രോണുകളെ ഇട്ട് കൊടുക്കുക, ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആക്കുക. വേണ്ട സൈഡ് വേണ്ടത്ര ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുക, അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് ഇലക്ട്രോണുകൾ എഴുതുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ ഇലക്ട്രോണുകളെ എണ്ണം എഴുതുക. നോക്കുമ്പോൾ രണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ എണ്ണം ഈക്വൽ ആക്കുക. അതേ നമ്മൾ ചെയ്യേണ്ടത്, വേണ്ട സൈഡ് വേണ്ട പോലെ ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുന്നു, അവരുടെ എണ്ണം ഈക്വൽ ആക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 2i- എന്ന് പറയുന്നത് i2 ആയിട്ട് മാറി. നോക്കണേ നിങ്ങൾ, 2i- എന്ന് പറഞ്ഞാൽ 2i- എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? i0 ആയിട്ട് മാറി, സോറി i2 ആയിട്ട് മാറി. i- എന്ന് പറഞ്ഞാൽ അവൻ്റെ ചാർജ് -1 ആണ്. i- എന്ന് പറയുന്നത് i0 ആയിട്ട് മാറുമ്പോൾ ഒരു അയഡിൻ എത്ര ഇലക്ട്രോണുകളെ വിട്ടു കൊടുത്തിട്ടുണ്ടായിരിക്കും? അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് കൂടിയിരിക്കുന്നത്? 1 ആണ് കൂടിയിരിക്കുന്നത്. ഒരു അയഡിൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഒരു അയഡിൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇവിടെ എത്ര അയഡിൻ ഉണ്ട്? 2i- ഉണ്ട്. ഈ 2i- എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് എഴുതണം. അപ്പോൾ 2 ഇലക്ട്രോൺ എന്ന ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് ഞാൻ എഴുതി, 2 ഇലക്ട്രോൺ എഴുതി. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് എന്താണ്? MnO4- ഏതാ നമുക്കിവിടെ MnO4- എന്ന് പറഞ്ഞ എന്തായിട്ട് മാറി? MnO2 ആയിട്ട് മാറി. ഇവിടെ നമുക്ക് റിഡക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലാണ് ഇലക്ട്രോണുകൾ ഇട്ട് കൊടുക്കുന്നത്. അത് എത്രയാണ് നമുക്ക് നോക്കാം. മാംഗനീസിൻ്റെ ചാർജ് +7 ആണ്, അത് +4 ആയിട്ട് കുറഞ്ഞു. +7 നിന്ന് +4 ആയിട്ട് കുറയാൻ കാരണം അവൻ 3 ഇലക്ട്രോണുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മാംഗനീസ് +7 നിന്ന് +4 ആവാൻ ഒരു മാംഗനീസ് 3 ഇലക്ട്രോണുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മാംഗനീസ് 3 ഇലക്ട്രോണുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. വാങ്ങിക്കുന്നത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ എഴുതി. ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേണ്ട സൈഡ് വേണ്ട പോലെ ഇലക്ട്രോണുകളെ ഇട്ട് കൊടുത്തു. ഇനി അവരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈക്വൽ ആക്കേണ്ടതുണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. അതായത് വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണം 2, വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ 3. അതെങ്ങനെ ശരിയാവുക? വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആവണം, എങ്കിലേ അത് ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ, ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ 2 ആണ്, അവിടെ 3 ആണ്. എങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യുക? 3 കൊണ്ട് അവിടെയും 2 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഫസ്റ്റ് ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വേഷനെ, അതായത് 2 ഇലക്ട്രോൺ ഉള്ള ഭാഗത്ത് എന്ത് ചെയ്യുക? 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്ന് ഹൈലൈറ്റ് ചെയ്തുതരാം. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 3 കൊണ്ട്, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 5 എന്ന് എഴുതുന്നുണ്ട്. 5-ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് എന്താണ് നോക്കിക്കേ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3i- 6i- ഗീവ്സ് 3i2+6 ഇലക്ട്രോൺ അല്ലേ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതല്ലേ കിട്ടുക. ഓക്കെ, ഇനി അടുത്ത താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2MnO4- 6 ഇലക്ട്രോൺ. 3 ഇലക്ട്രോൺ × 2 6 ഇലക്ട്രോൺ ഗീവ്സ് 2MnO2. റെഡി. ഇതാണ് നമുക്കിപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്താൽ കിട്ടുന്നത്. നോക്കുക, ആദ്യം നമ്മൾ ചെയ്തത് ഹൈഡ്രം ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു, എന്നിട്ട് ഇപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണവും കറക്റ്റ് ചെയ്തു. ഇനി ആരുടെ എണ്ണം മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൂ? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം മാത്രമേ നമുക്കിനി കറക്റ്റ് ചെയ്യാനുള്ളൂ. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നുണ്ട്. സ്റ്റെപ്പുകളുടെ എണ്ണം കുറച്ച് കൂടിയാലോ വ്യത്യാസം വന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നിരിക്കുന്ന 5 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിന് ഞാൻ 6 എന്ന് കൊടുക്കുന്നു. ഈ 6-ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഹൈഡ്രജനും ഓക്സിജൻ്റെയും എണ്ണം കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ഓക്സിജൻ്റെ തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. ആദ്യം നിങ്ങൾ എണ്ണം കറക്റ്റ് ചെയ്യേണ്ടത് ഓക്സിജൻ്റെ തന്നെയാണ്. ആദ്യത്തെ ഇക്വേഷനിൽ എവിടെയും ഓക്സിജൻ വരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതില്ല. 2-ാമത്തെ റിയാക്ഷനിൽ ഇവിടെ 4, 2, 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെയാണെങ്കിലോ 2 × 2 4 ഓക്സിജനേ ഉള്ളൂ. ഇവിടെ 4 ഓക്സിജൻ്റെ കുറവുണ്ട്, 40 അല്ല, 4 ഓക്സിജൻ്റെ കുറവുണ്ട്. 4, 2, 8 4 × 2 8 ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇവിടെ 2 × 2 4 ഓക്സിജനേ ഉള്ളൂ. അപ്പം 4 ഓക്സിജൻ്റെ കുറവ് ഇവിടെ ഉണ്ട്. എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ഓക്സിജൻ ആണ് വേണ്ടെങ്കിൽ 4 O2 കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്യുന്നത് എല്ലാം അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്, ഹാഫ് റിയാക്ഷൻ മെത്തഡ്. ഇനിയാണ് ഹൈഡ്രജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യേണ്ടത്. ഹൈഡ്രജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജനേ ഇല്ല. ഇവിടെയാണെങ്കിലോ 4, 2, 8 ഹൈഡ്രജൻ ഉണ്ട്.
എട്ട് ഹൈഡൻ ഉണ്ട് അല്ലെ, എട്ട് ഹൈഡൻ ഇവിടെ കൂടുതല. അസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എട്ട് പ്ലസ് ചേർത്താൽ പരിപാടി കഴിഞ്ഞു, കഴിഞ്ഞു, ഒന്നും ചെയ്യേണ്ടതില്ല, കഴിഞ്ഞു, പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ അസിഡിക് മീഡിയം ആണെങ്കിൽ ഒരു എട്ട് എച്ച് പ്ലസ് ഇട്ട് കൊടുക്കുക, കഴിഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് ബേസിക് മീഡിയമാണ്, ബേസിക് മീഡിയം എച്ച് പ്ലസ് ഉണ്ടായിരിക്കില്ല, മറിച്ച് ഒ എച്ച് മൈനസുകളാണ് ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് മീഡിയം ആണെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ ശ്രദ്ധിച്ച് കേൾക്കുക, എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അത്രയും ഒ എച്ച് മൈനസുകളെ ഇട്ട് കൊടുക്കുക. ഇവിടെ എട്ട് ഹൈഡ്രജൻ ഉണ്ട് എക്സ്ട്രാ, ഇവിടെ ഒരു എട്ട് ഹൈഡ്രജൻ വേണം, എട്ട് ഹൈഡ്രജൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്ലസ് എട്ട് വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഞാൻ എട്ട് വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുന്നു. നോക്കുക, ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അപ്പൊ എട്ട് വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുത്തു, നേരെ ഓപ്പോസിറ്റ് അത്രയും ഒ എച്ച് മൈനസുകളെ ഇട്ട് കൊടുക്കുക, അത്രയും ഒ എച്ച് മൈനസുകൾ ഇട്ട് കൊടുക്കുക, എട്ട് ഒ എച്ച് മൈനസുകൾ ഇട്ട് കൊടുക്കുക. അതിനെന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഹൈഡ്രജനുകളെ മാത്രം മതി, പക്ഷേ എച്ച് പ്ലസ്സുകൾ ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ബേസാണ്, ബേസിൽ എവിടെയാണ് എച്ച് പ്ലസ്സുകൾ ഉണ്ടാവുക. ഈ ഭാഗത്ത് നമുക്ക് എച്ചുകളാണ് വേണ്ടത്. എച്ചിന് പകരം ഞാൻ ചേർക്കുന്നത് വാട്ടറാണ്. എച്ച് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറഞ്ഞാൽ എച്ച് ഒ എച്ച്, എച്ച് ഒ എച്ച്, എച്ച് ഒ എച്ച്, അങ്ങനത്തെ എത്ര എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനത്തെ എത്ര എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നു, എട്ട് വാട്ടർ ഇട്ട് കൊടുക്കുന്നു. ആക്ച്വലി എനിക്ക് അവിടെ എട്ട് ഹൈഡ്രജൻ മതി, എട്ട് ഹൈഡ്രജന് പകരം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എട്ട് വാട്ടറാണ്. എട്ട് വാട്ടർ മോളിക്കൾ ഞാൻ ഇട്ട് കൊടുത്തു, നോക്കണേ, എട്ട് വാട്ടർ മോളിക്കൾ ഞാൻ ഇവിടെ ഇട്ടു. ഇതിനകത്തുള്ള എട്ട് ഹൈഡ്രജനെ മാത്രമാണ് എനിക്ക് വേണ്ടത്. ഈ എട്ട് ഹൈഡ്രജന് പകരം ഞാൻ എട്ട് വാട്ടർ മോളിക്കൾ ഇട്ട് കൊടുത്തു. എനിക്കിവിടെ എട്ട് ഹൈഡ്രജൻ കിട്ടി, പക്ഷേ അതിനോടൊപ്പം തന്നെ എട്ട് ഒ എച്ച് മൈനസുകളും എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവിടെ എട്ട് ഒ എച്ച് മൈനസുകളും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് എട്ട് ഒ എച്ച് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള എട്ട് ഒ എച്ച് മൈനസും ഇവിടെയുള്ള എട്ട് ഒ എച്ച് മൈനസും ക്യാൻസൽ ചെയ്ത് പോകും, വെട്ടേണ്ടതില്ല, ക്യാൻസൽ ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എട്ട് ഒ എച്ച് മൈനസുകൾ എക്സ്ട്രാ ഉണ്ട്, അത് കാണിക്കാൻ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു, എട്ട് ഒ എച്ച് മൈനസിൽ ഇട്ട് കൊടുത്തു. അതാണ് നമ്മൾ ബേസിക് മീഡിയത്തിൽ ചെയ്യുന്നത്. അസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ അത്ര എച്ച് പ്ലസ് ഇട്ടാൽ കഴിഞ്ഞു, ഇവിടെ എട്ട് ഹൈഡ്രജൻ വേണമെന്നുണ്ടെങ്കിൽ എട്ട് എച്ച് പ്ലസ് ഇട്ട പരിപാടി തീർന്നു. പക്ഷേ ബേസിക് മീഡിയം ആയതുകൊണ്ട് എച്ച് പ്ലസ് ഇട്ട് കൊടുക്കാനുള്ള വകുപ്പില്ല, അതിനാൽ തന്നെ എട്ട് വാട്ടർ എന്നിട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് എട്ട് ഒ എച്ച് മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഇനി നിങ്ങൾ രണ്ട് എന്ത് ചെയ്യണം, ഇത് രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന പലരെയും നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിക്കളയുക. പലരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുന്നു, വെട്ടി വെട്ടിക്കളയുന്നു. നോക്കുക എന്തൊക്കെയാണ് വെട്ടിക്കളയുക, വെട്ടിപ്പോകുന്നതെന്നുള്ളത്. ആറ് ഇലക്ട്രോൺ, ആറ് ഇലക്ട്രോൺ വെട്ടിപ്പോകും, ആ ഇലക്ട്രോണുകൾ വെട്ടിപ്പോകണം, അതിനെ തന്നെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, രണ്ടും ഈക്വൽ ആക്കുന്നത്, വെട്ടിപ്പോകണം. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന നാല് എച്ച് ടു ഓയിൽ റൈറ്റ് ഉണ്ട്, എട്ട് എച്ച് ടു ഇവിടെ ഉണ്ട്, അതിൽ തന്നെ എട്ട് എച്ച് ടു ഓയിൽ, നാല് എച്ച് ടു ഓയിൽ, ബാക്കി ഇവിടെ നാല് എച്ച് ടു ഒ ആണുള്ളത്. ഞാൻ ബ്ലൂ കളർ എഴുതാം, കാരണം താഴത്താണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താഴത്ത് നാല് എച്ച് ടു എന്ന് എഴുതി. ഇനി ആരെങ്കിലും വെട്ടിപ്പോ, നിങ്ങൾ നോക്കിക്കേ, ഇനി ആരെങ്കിലും വെട്ടിക്കളയാൻ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ വേണ്ടി ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാവരെയും കൂടെ ആഡ് ചെയ്യുന്നു, ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാവരെയും കൂടെ ആഡ് ചെയ്യുക, ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാവരും കൂടെ ആഡ് ചെയ്യുക. റെഡി? അപ്പോൾ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇത്ര മാത്രമാണ്, സിക്സ് ഐ മൈനസ്, ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, സിക്സ് ഐ മൈനസ് പ്ലസ് ഫോർ എച്ച് ടു ഒ പ്ലസ് ടു എം എൻ ഒ ഫോർ മൈനസ്. ഈ മൂന്ന് ആളുകളാണ് ലെഫ്റ്റിലുള്ളത്, ആരോ മാർക്ക് ഇട്ടു. റൈറ്റ് സൈഡ് ത്രീ ഐ ടു, ത്രീ ഐ ടു പ്ലസ് ടു എം എൻ ഒ ടു, ടു എം എൻ ഒ ടു പ്ലസ് എട്ട് ഒ എച്ച് മൈനസ്. റെഡി? റെഡി? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി എന്ത് പ്രോബ്ലം തന്നാലും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഇവിടെ അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഇതുപോലെ ഏത് ഇക്വേഷൻ തന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനാൽ തന്നെ ഇനി ചോദ്യപേപ്പറിൽ എല്ലാം കണ്ട് നിങ്ങൾ എല്ലാവരും എഴുതണം. ഓക്കെ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് കാത്തിരിക്കുക. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ മാരത്തോൺ ലൈവും സൂപ്പർ ശിക്ഷയും ഉണ്ട്, വന്നിരുന്ന് കാണുക, മുഴുവൻ മാർക്കും ഉറപ്പിക്കുക.